610 ഗ്രാം തൂക്കവുമായി 6 മാസത്തിൽ പിറന്നു വീണ കുരുന്ന് ഇന്ന് ചരിത്രം തിരുത്തിക്കുറിക്കുകയാണ്. കുഞ്ഞിന്റെ ജീവനിൽ പ്രതീക്ഷ വേണ്ടെന്ന് ഡോക്ടർമാർ വിധി എഴുതിയെങ്കിലും വിധിയെ മറികടന്ന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിരിക്കുകയാണ് ഈ 2 വയസ്സുകാരൻ. തൃശൂർ അളഗപ്പ നഗർ സ്വദേശി ശ്രേയസ് ആണ് അതിജീവനത്തിന്റെ പാതയിലൂടെ അഭിമാനമായി മാറിയത്. 2 വയസ്സ് തികയുമ്പോൾ ശ്രേയസ് തിരുത്തി കുറിച്ചത് വിധിയെ മാത്രമല്ല, ചരിത്രം കൂടിയാണ്. 14 ജില്ലകൾ, 7 ഭൂഖണ്ഡങ്ങൾ, 10 രാജ്യങ്ങളുടെ പതാകകൾ, ദിവസങ്ങൾ, പഴങ്ങൾ, പച്ചക്കറി തുടങ്ങി ഇംഗ്ലീഷ് അക്ഷരമാല വരെ മനഃപ്പാഠമാണ് ശ്രേയസിനെ. പാകിസ്ഥാൻ എവിടെ? പാകിസ്ഥാൻ. താങ്ക് യു. പാകിസ്ഥാൻ എവിടെ? പാകിസ്ഥാൻ. കാനഡ എവിടെ? കാനഡ. അല്ലേ, നമ്മുടെ ഇന്ത്യയുടെ? ഇന്ത്യയുടെ. ഇന്ത്യയുടെ രാഷ്ട്രപതിയെയും പ്രധാനമന്ത്രിയെയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും ഒക്കെ ഈ 2 വയസ്സുകാരന് പരിചിതമാണ്. മാസം തികയാതെ 6 മാസത്തിലായിരുന്നു ശ്രേയസിന്റെ ജനനം. അതും വെറും 610 ഗ്രാം മാത്രം തൂക്കം. ജീവൻ തന്നെ നിലനിൽക്കുമോ എന്നുപോലും ഉറപ്പില്ലാത്ത അവസ്ഥയിലൂടെയാണ് കടന്നു പോയതെന്ന് ശ്രേയസിന്റെ അമ്മ കാവ്യ പറയുന്നു. എന്നാൽ തളരാതെ അമ്മ മനസ്സിന്റെ കരുത്തുകൊണ്ട് കാവ്യ അവനെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നു. കുഞ്ഞിനോട് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കണം എന്ന് ഡോക്ടർ പറഞ്ഞു. അതുപ്രകാരം പലതും പറഞ്ഞു. വാക്കുകൾ കിട്ടാതായപ്പോൾ ജില്ലകളുടെ പേരുകൾ പറഞ്ഞു തുടങ്ങി. ഒരു ദിവസം ശ്രേയസ് അത് തിരികെ പറഞ്ഞു. അങ്ങനെ ഓരോ അറിവും അവന് അമ്മ പകർന്നു നൽകിയപ്പോൾ അവനത് മനഃപ്പാഠമാക്കി പകരം സമ്മാനിച്ചത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ആയിരുന്നു. ഈ ഇതേപോലെ ജില്ലകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരം കൊല്ലം കഴിഞ്ഞിട്ട് നിർത്തിയപ്പോൾ ആള് ബാക്കിയുള്ളത് പറയാൻ തുടങ്ങി. അപ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മള്, ആ ഇവൻ ഇതൊക്കെ പറയണ്ടല്ലോ, അപ്പൊ എന്തായാലും കൂടുതൽ പറഞ്ഞു കൊടുക്കാം എന്നുള്ള ഒരു ഇത് വന്നത്. ആരും വിശ്വസിച്ചിരുന്നില്ല ഇതിനെ കുറിച്ചിട്ട്. ഞാൻ ഇങ്ങനെ പറഞ്ഞാലും ഇവൻ ഇങ്ങനെയൊക്കെ പറയണ്ടെന്ന് പറഞ്ഞാലും ഇത്രയും പ്രീമച്ചോർ ആയ കാരണം ആർക്കും വിശ്വാസം ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ചെയ്യണെന്നൊക്കെ പറയുമ്പോ. പിന്നെ വീഡിയോസ് ഒക്കെ കണ്ടപ്പോ അവർക്ക് വിശ്വാസമായി. ഇപ്പൊ ഇതും കൂടി കിട്ടിയപ്പോ എല്ലാരും ശരിക്കും പറഞ്ഞ ഷോക്കായി പോയി ഇങ്ങനെ ഒരു സംഭവം. അപ്പൊ എല്ലാരും കാണുമ്പോ ഒക്കെ പറയണോണ്ട്. മകന്റെ അതിജീവനത്തെക്കാൾ വലുതായി ഒരു റെക്കോർഡും തന്നെ സന്തോഷിപ്പിക്കുന്നില്ല എന്നാണ് കാവ്യയ്ക്ക് പറയാനുള്ളത്. ഇന്ന് ശ്രേയസ് നാടിനും വീടിനും അഭിമാനമായി മാറുമ്പോൾ അതിജീവനത്തിന്റെ പാതയിലെ ഓരോ താളുകളും ഓർത്തെടുത്ത് പങ്കുവെക്കുകയാണ് ഈ കുടുംബം.